അസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളുമായി ചേരുന്നു വിദ്യാപ്രദേശ്. എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി, പാർട്ടിയുടെ സൈദ്ധാന്തിക ആചാര്യൻ ഇനി സംസ്ഥാന സെക്രട്ടറി. നോയിഡയിലെ ട്വിൻ ടവർ നിലംപൊത്തി. വടക്കൻ കേരളത്തിൽ മലയോര മേഖലയിൽ കനത്ത മഴ, മലവെള്ളപ്പാച്ചിൽ. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 17. കേന്ദ്ര സംസ്ഥാന ബന്ധം ചർച്ച ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ കേരളത്തിലേക്ക്. തിരുവനന്തപുരത്ത് വ്യാപക അക്രമം. മൺസൂൺ സോക്കർ ഫെസ്റ്റിൽ ദേശാഭിമാനി ടീം ജേതാക്കളായി. സി പി എം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ മാസ്റ്ററെ തെരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന കൊടിയേരി ബാലകൃഷ്ണന് കഴിയാത്ത സാഹചര്യത്തിലാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററെ ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗം തെരഞ്ഞെടുത്തത്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, പിണറായി വിച്ചൻ, എം എ ബേബി, എ വിജയരാഘവൻ എന്നിവർ സംസ്ഥാന യോഗത്തിൽ പങ്കെടുത്തു. ഇ പി ജയരാജൻ അധ്യക്ഷനായി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ സെക്രട്ടറി സ്ഥാനം സ്വയം ഒഴിയുകയായിരുന്നു. പുതിയ സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിന് ഭാഗമായി വിശ്രമത്തിൽ കഴിയുന്ന കോടിയേരിയെ രാവിലെ സി പി എം നേതാക്കൾ എ കെ ജി ഫ്ലാറ്റിലെത്തി കണ്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പി ബി അംഗം എം എ ബേബി എന്നിവരാണ് കോടിയേരിയെ സന്ദർശിക്കാനെത്തിയത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാന ശേഷമാണ് നേതാക്കൾ കോടിയേരിയുടെ ഫ്ളാറ്റിൽ എത്തിയത്. തുടർന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് പുതിയ സെക്രട്ടറി തീരുമാനം. കെ എസ് വൈ എഫ് പ്രവർത്തനായാണ് ഗോവിന്ദൻ മാസ്റ്റർ സി പി എമ്മിലേക്ക് വരുന്നത്. തുടർന്ന് കെ എസ് വൈ എഫിൻ്റെ ജില്ലാ പ്രസിഡന്റായി മൊറോഡ സ്കൂളിലെ കായിക അധ്യാപക ജോലി രാജിവെച്ചാണ് സി പി എമ്മിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനായത്. പാർട്ടിയുടെ സൈദ്ധാന്തിക ആചാര്യൻ ഇനി സംസ്ഥാന സെക്രട്ടറി. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖിക വിദ്യാ പ്രതീക്ഷ ചേരുന്നു. പാർട്ടിയുടെ സൈദ്ധാന്തിക ആചാര്യൻ ഇനി പാർട്ടി സെക്രട്ടറി കുപ്പായം അണിയും. അധ്യാപന ജീവിതം നേരത്തെ നിർത്തിയെങ്കിലും പഠിക്കാനും പഠിപ്പിക്കാനുമായിരുന്നു എം വി ഗോവിന്ദനെ ഏറ്റവും ഇഷ്ടം. അധ്യാപന ജീവിതത്തിൽ തുടങ്ങി ഇന്ന് സി പി ഐ എമ്മിൻ്റെ സൈദ്ധാന്തി മുഖമാണ് എം വി ഗോവിന്ദൻ. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങി സി പി ഐ എമ്മിൻ്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും പ്രായോഗിക രാഷ്ട്രീയത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുമ്പോഴും സി പി ഐ എമ്മിൻ്റെ സൈദ്ധാന്തിക ശൈലിയിൽ ഉറച്ചുനിന്നുള്ള പ്രവർത്തനത്തിനാണ് എം വി ഗോവിന്ദൻ എന്നും ശ്രമിച്ചിരുന്നത്. മൊറാഴ ഗ്രാമീണ വായനശാലയാണ് മാഷുടെ ആദ്യകാല തട്ടകം. ഇവിടുത്തെ ലൈബ്രേറിയനായിരുന്നു പഠിക്കുന്ന കാലം. വീടിനടുത്തെ വായനശാലയിലേക്ക് സ്ഥിരം നടന്നിരുന്ന ഗോവിന്ദൻ പാർട്ടി ക്ലാസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയാണ് പാർട്ടിയുടെ സൈദ്ധാന്തിക തലത്തിലേക്ക് എത്തുന്നത്. പിന്നീട് പാർട്ടി വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലക്കാരനായി മാറി. സൈദ്ധാന്തിക പ്രശ്നങ്ങളിൽ കേരളത്തിൽ പാർട്ടിയുടെ അവസാന വാക്കുകൂടിയാണ്. കായിക അധ്യാപകനായിരുന്ന ഗോവിന്ദൻ മാഷ് ജോലി രാജിവെച്ചാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകുന്നത്. കളിക്കളത്തിൽ ചുവട് പിഴയ്ക്കാതെ ഓരോ നീക്കവും തന്ത്രപരമായി ആസൂത്രണം ചെയ്യുന്ന അതേ കൗശലം തന്നെയാണ് പാർട്ടി പ്രവർത്തനത്തിലും ഗോവിന്ദൻ മാഷ് കാഴ്ചവെച്ചത്. സംഘടനയ്ക്കകത്ത് പല ഉൾപാർട്ടി പ്രശ്നങ്ങളും പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും അവയെല്ലാം അസാധ്യമായി പരിഹരിക്കാൻ ഗോവിന്ദൻ മാസ്റ്റർക്ക് കഴിഞ്ഞു. സി പി ഐ എം കണ്ണൂർ ജില്ലാ റെഡ് വളണ്ടിയർ സേനയുടെ ക്യാപ്റ്റനുമായിരുന്നു 68-കാരനായ എം വി ഗോവിന്ദൻ. തളിപ്പറമ്പ് പെരിയാരം ഇരിങ്ങൽ യു പി സ്കൂളിൽ കായികാധ്യാപകനായിരിക്കെ രാഷ്ട്രീയ രംഗത്ത് സജീവമായതോടെ ജോലിയിൽ നിന്ന് സ്വയം വിരമിച്ചു. 1986 മോസ്കോ ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റായ എം വി ഗോവിന്ദൻ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തി. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുവാനുള്ള പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനത്തിലൂടെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചു. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ ദേശീയ വൈസ് പ്രസിഡന്റുമാണ്. സി പി ഐ എമ്മിൻ്റെ താത്വിക പ്രചാരകനും ഇ എം എസ് അക്കാദമിയുടെ ചുമതലക്കാരനുമാണ്. മാർക്സിസ്റ്റ് സംവാദത്തിൻ്റെ എഡിറ്ററും ദേശാഭിമാനി ചീഫ് എഡിറ്ററുമായിരുന്നു. കർഷക തൊഴിലാളി മാസികയുടെ ചീഫ് എഡിറ്ററാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, ഇന്ത്യൻ ദർശനത്തിൽ, സ്വത്വരാഷ്ട്രീയത്തെപ്പറ്റി, ചൈനീസ് ഡയറി, യുവജന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, ആശയ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ ചരിത്രവും വർത്തമാനവും, കാടുകയറുന്ന ഇന്ത്യൻ മാവോവാദം എന്നീ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മൊറാഴയിലെ പരേതരായ കെ കുഞ്ഞമ്പുവിൻ്റെയും എം വി മാധവി അമ്മയുടെയും മകനാണ്. അധ്യാപക ജോലി ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിൽ സജീവമായത്. സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ ഭാര്യ പി കെ ശ്യാമളയും മക്കളായ ശ്യാംജിത്തും രംഗീതും മരുമകൾ സിനിയും പേരക്കുട്ടി വിദ്വാർത്തും ഉൾപ്പെടുന്നതാണ് എം വി ഗോവിന്ദൻ്റെ കുടുംബം. കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നപ്പോൾ സി പി ഐയുടെ കാസർഗോഡ് ഏരിയ സെക്രട്ടറിയായിരുന്നു.
അദ്ദേഹം ഗോവിന്ദൻ മാസ്റ്ററെ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 1991 കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം CPIM കമ്മിറ്റി അംഗമായി. 2006 CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1996 2001 കേരള നിയമസഭയിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു. 2002-2006 കാലയളവിൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു. എറണാകുളം ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് അസാദി മീഡിയ. നോയിഡയിലെ ട്വിൻ ടവർ നിലംപൊത്തി. വാർത്തകളുമായി ബിന്ദു സജിത്കുമാർ കൂടെ ചേരുന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അനധികൃതം എന്ന് കണ്ടെത്തിയ നോയിഡ ട്വിൻ ടവർ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിച്ചു. 3,700 kg സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് ടവർ പൊളിച്ചത്. മുംബൈ ആസ്ഥാനമായുള്ള എഡിഫിസ് എഞ്ചിനീയറിംഗ് കമ്പനി വിദഗ്ധരാണ് കെട്ടിടം സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തത്. 40 നിലകളിൽ 900 ഫ്ലാറ്റുകളും 21 കടമുറികളുമാണ് നോയിഡ ട്വിൻ ടവറിലുള്ളത്. കെട്ടിടത്തിൽ 7,000 ദ്വാരങ്ങൾ ഉണ്ടാക്കിയാണ് സ്ഫോടക വസ്തു നിറച്ചത്. ഏകദേശം 7,000 താമസക്കാരാണ് ഈ ഭാഗത്തുള്ളത്. 2,500 വാഹനങ്ങളും ആ ഭാഗത്തിന് പുറത്തേക്ക് മാറ്റിയിട്ടാണ് സ്ഫോടനം നടത്തിയത്. അതേസമയം കുത്തമ്പിനാറിനേക്കാളും ഉയരത്തിലുള്ള കെട്ടിടം സ്ഫോടനം നടന്ന് 9 സെക്കൻഡിനുള്ളിൽ നിലംപൊത്തി. ഏകദേശം 55,000 ടൺ അവശിഷ്ടങ്ങളാണ് ഉണ്ടാവുക. നോയിഡ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കെട്ടിടം ഉടമയുടെ സ്വന്തം ചെലവിലാണ് പൊളിക്കൽ നടപടികൾ. സൂപ്പർടെക് എമറാൾഡ് കോർട്ട് ഹൗസിംഗ് സൊസൈറ്റി 14 ടവറുകളും 9 നിലകളുമുള്ള കെട്ടിടം പ്ലാനാണ് ആദ്യം അനുവദിച്ചത്. പിന്നീട് പ്ലാൻ പരിഷ്കരിക്കുകയും ഓരോ ടവറിലും 40 നിലകൾ നിർമ്മിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് താമസക്കാർ 2012 അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതോടെയാണ് നിയമ പോരാട്ടം തുടങ്ങി. വടക്കൻ കേരളത്തിലെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. കണ്ണൂർ ഏലപ്പീടികയിൽ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. മാനന്തവാടി ചുരം റോഡിലാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. കാഞ്ഞിരപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കണ്ണൂർ നെടുമ്പോയിൽ വീണ്ടും മലവെള്ളപ്പാച്ചിലുണ്ടാകുകയാണ്. പെരിയ വനമേഖലയിൽ 2 ദിവസമായി കനത്ത മഴ തുടരുകയാണ്. ശനിയാഴ്ചയും നെടുമ്പോയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. സെമിനാരി കവലയിലാണ് കഴിഞ്ഞ ദിവസം മലവെള്ളപ്പാച്ചിലുണ്ടായത്. രാജ്യം ഉറ്റുനോക്കുന്ന 30th സദേൺ സോണൽ കൗൺസിൽ യോഗം കേരളത്തിൽ നടക്കും. September 3 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ പങ്കെടുക്കുന്ന യോഗമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം കേരള മുഖ്യമന്ത്രിക്കായിരിക്കും. പിണറായി വിജയനായിരിക്കും അധ്യക്ഷൻ. ആവർത്തനക്രമ പ്രകാരം അനുസരിച്ച് കേരളമാണ് 30th കൗൺസിൽ യോഗത്തിന് ആതിഥ്യം അരുളുന്നത്. കോവളം റാവീസ് കൺവെൻഷൻ സെൻ്ററിൽ നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ, മറ്റ് കേന്ദ്രമന്ത്രിമാർ, ലക്ഷദ്വീപ്, അന്തമാൻ നിക്കോബാർ ദ്വീപ് തുടങ്ങിയിടങ്ങളിൽ നിന്നുള്ള ഭരണകർത്താക്കൾ എന്നിവർ പങ്കെടുക്കും. സംസ്ഥാനങ്ങൾ തമ്മിലും കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുള്ള വേദിയാണ് കൗൺസിൽ യോഗം. രാവിലെ 10 മുതൽ 2 വരെയാണ് യോഗം. സദസ് യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ചുള്ള വലിയ തോതിലുള്ള ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ ഈ യോഗത്തിന് വലിയ പ്രാധാന്യമാണ് രാഷ്ട്രീയ നേതാക്കൾ നൽകുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ എടുക്കുന്ന നിലപാടും യോഗത്തിൽ ചർച്ചയാകും. മൺസൂൺ സോക്കർ ഫെസ്റ്റിൽ ദേശാഭിമാനി ടീം ജേതാക്കളായി. പത്രപ്രവർത്തക യൂണിയൻ ദേശാഭിമാനി ഘടകമാണ് ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്കായി സോക്കർ 22 സംഘടിപ്പിച്ചത്. പ്രസ് ക്ലബ് ടീമിനെ പെനാൾട്ടി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിയാണ് ദേശാഭിമാനി ടീം വിജയിച്ചത്. മാതൃഭൂമി, കേരള കൗമുദി, ദേശാഭിമാനി റിപ്പോർട്ടേഴ്സ് ടീം എന്നീ ടീമുകളും മത്സരത്തിൽ പങ്കെടുത്തു. കെവി സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ KT ശശി അധ്യക്ഷനായി. പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജി ഉലഹന്നാൻ, പി സുരേശൻ, PK ബൈച്ചു, രാജീവൻ കോടിയേരി എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ KV ധനേഷ് ട്രോഫികൾ വിതരണം ചെയ്തു. ദേശാഭിമാനി കോഴിക്കോട് ന്യൂസ് എഡിറ്റർ ജയകൃഷ്ണൻ നരിക്കുട്ടി അധ്യക്ഷനായി. അബ്ദുൾ മുനീർ സംസാരിച്ചു. കെ സനൂപ് സ്വാഗതവും ജി ശ്രീകാന്ത് നന്ദിയും പറഞ്ഞു. തിരുവനന്തപുരത്ത് വ്യാപകമായ അക്രമം തുടരുകയാണ്. ഇന്ന് DYFI നേതാക്കളെയാണ് RSS ആക്രമിച്ചത്. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖിക വിദ്യാപ്രതീഷ് കൂടി ചേരുന്നു. DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമായ വി അനൂപ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മർദ്ദനമേറ്റു. മണ്ടേശ്വരത്ത് വെച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്ന് DYFI വ്യക്തമാക്കി. പേരൂർക്കട ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് അമൽ ആർ, പേരൂർക്കട ബ്ലോക്ക് പ്രസിഡന്റ് എ നിഖിൽ, പേരൂർക്കട ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അർജുൻ രാജ്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ കാർത്തിക്, നിതിൻ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ ഗോകുൽ, ഹരി എന്നിവർക്ക് നേരെയും ആക്രമണമുണ്ടായി.
പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള RSSന്റെ ആസൂത്രിത നീക്കമാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. അതിനിടെ CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ 3 ABVP പ്രവർത്തകർ കസ്റ്റഡിയിൽ. സംഘർഷത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് വഞ്ചിയൂരിൽ LDF നടത്തിയ വികസന ജാഥയ്ക്ക് നേർക്കെ ABVP പ്രവർത്തകർ ആക്രമണം നടത്തിയത്. ശേഷം തിരുവനന്തപുരം ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിൽ പ്രതികൾ ചികിത്സ തേടിയിരുന്നു. വഞ്ചിയൂർ വാർഡ് കൗൺസിലർ ഗായത്രി ബാബുവിനെ ആക്രമിച്ച അതേ പ്രതികൾ തന്നെയാണ് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ചികിത്സയിലായിരിക്കെയാണ് ഇവർ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേർക്ക് കല്ലെറിഞ്ഞതെന്നാണ് സൂചന. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആക്രമണത്തിന് പിന്നിൽ ABVP പ്രവർത്തകരാണെന്ന് പോലീസിന് സൂചന ലഭിച്ചത്. പ്രവർത്തകർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഉടനെ തന്നെ ഇവർ ആശുപത്രി വിടുമെന്നാണ് സൂചന. ഇതിനുശേഷം പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ കല്ലേറിന് പിന്നിൽ BJPക്ക് പങ്കില്ലെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് സംഭവത്തിലേക്ക് നയിച്ചത്. പ്രതികളെ CPIM പ്രഖ്യാപിക്കുന്നു. അതിനനുസരിച്ച് പോലീസ് പ്രതികളെ പിടികൂടുന്നു. AKG സെന്റർ ആക്രമണം ആവിയായി പോയോ? പോലീസിന് നിഷ്പക്ഷ അന്വേഷണം നടത്താനാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കണ്ണൂരിൽ ആളുകൾ നോക്കി നിൽക്കെ യുവാവ് പുഴയിലേക്ക് എടുത്തുചാണ്ടി. കേളകത്താണ് യുവാവ് പുഴയിലേക്ക് എടുത്തുചാണ്ടിയത്. ഇരട്ടത്തോട് കോളനിയിലെ രാജേഷ് 23 പുഴയിലേക്ക് ചാണ്ടിയത്. യുവാവിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബാവലിപ്പുഴയിൽ അഗ്നിരക്ഷാ സേന തിരച്ചിൽ നടത്തുകയാണ്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.